പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികളൊക്കെ ഇന്നും സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ബി ജെ പി പ്രവർത്തകർ ഒന്നാകെയുള്ളത്. യു ഡി എഫിൻ്റെ കൺവെൻഷൻ ഇന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അമൽ തേനമ്പറമ്പിൽ ജയിക്കിൻ്റെ വസതിയിൽ നിന്ന് നമുക്കൊപ്പമുണ്ട്. അമൽ, യു ഡി എഫിൻ്റെ കൺവെൻഷൻ പരിപാടികളൊക്കെ ഇന്ന് കടക്കുന്നു. ജയിക്കിപ്പോൾ നേരത്തെ എൻ എസ് എസിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു. വളരെ ആത്മവിശ്വാസത്തോടെയാണ് ചർച്ചകളും കൂടിക്കാഴ്ചകളൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ലേ? തിരഞ്ഞെടുപ്പ് രംഗം എന്തായാലും സജീവമായി കഴിഞ്ഞു. പുതുപ്പള്ളി ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് ആവേശം ഇവിടെയുണ്ട്. ഈ ഉമ്മൻചാണ്ടി ആദ്യ രണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ കാണിച്ചൊരു ആവേശം പിന്നീട് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു ഷുവർ സീറ്റ് എന്നുള്ള നിലയ്ക്കായിരുന്നു അവർ കണ്ടുപോന്നിരുന്നതെങ്കിൽ ഇത്തവണ അതല്ല. ഉമ്മൻചാണ്ടി ഇല്ലാത്ത തിരഞ്ഞെടുപ്പ്, ചാണ്ടിയാണ് മത്സരിക്കുന്നത്. ജയിക്കാണ് എതിരാളി, ചെറിയ എതിരാളിയല്ല, ശക്തനായ എതിരാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. എൽ ഡി എഫ് പ്രവർത്തകർ ആവേശത്തിലാണ്. യു ഡി എഫുകാർക്ക് ഇത് ജീവമരണ പോരാട്ടമാണ്. അവർക്ക് വിജയത്തിൽ കുറഞ്ഞെന്നല്ല, ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ലീഡിനേക്കാൾ കുറഞ്ഞെന്നും അവരും പ്രതീക്ഷിക്കുന്നില്ല. ബി ജെ പി പക്ഷേ ഇപ്പോഴും സ്ഥാനാർത്ഥിക്കായുള്ള ആ ആലോചനയിലും തിരക്കിലുമൊക്കെയാണ്. നമ്മളിപ്പോൾ ജയിക്കിൻ്റെ വീട്ടിലാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ജയിക്ക് എൻ എസ് എസ് ആസ്ഥാനത്തും സഭാ ആസ്ഥാനങ്ങളിലുമൊക്കെ ഇന്നലെ പോയിരുന്നു. വീട് കയറിയുള്ള സന്ദർശനമായിരുന്നു ഇന്നലെ ചാണ്ടിയുമ്മിൻ്റെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കാനിരിക്കുന്നു. എൽ ഡി എഫിൻ്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്ന് ജോസ് കെ മാണി നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ വി ഡി സി സി അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ഇവിടെയുണ്ട്. കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ എത്തുന്നു. നമ്മൾ അല്പം മുമ്പ് ജയിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. നല്ല രസമുള്ള ഭംഗിയുള്ള ഒരു വീടാണ് ജയിക്കിൻ്റെ ചെറിയൊരു വീട്. തൊട്ടപ്പുറം തന്നെ ചേട്ടൻ്റെ ഒരു വീട്. നമുക്ക് ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ലാത്ത രണ്ട് മൂന്ന് ആളുകളെ പരിചയപ്പെടാം. ജയിക്കിൻ്റെ അമ്മ, അമ്മയെ നമ്മൾ ഇന്നലെ ഷിനോജ് വന്ന് സംസാരിച്ചു പോയിരുന്നു. ജയിക്കിൻ്റെ അമ്മയുണ്ട്. ഇത് ജയിക്കിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ്. ജയിക്ക് രാവിലെ അങ്ങ് ഇറങ്ങിപ്പോയി. സാധാരണ പോകുന്നത് പോലെ വലിയ വിജയപ്രതീക്ഷയും പങ്കുവയ്ക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തേതിലും നല്ലൊരു വിജയപ്രതീക്ഷ, ജയിക്ക് വന്നൊരു പ്രതീക്ഷയുണ്ടല്ലേ? നല്ല മത്സരം, കഴിഞ്ഞ തവണത്തെ കാര്യം നല്ല മത്സരമല്ലേ ഇത്തവണ? നല്ല മത്സരമാണ്. ഈ ജയിക്ക് നമ്മളോടൊക്കെ സംസാരിക്കുന്ന സമയത്തും ഈ ചാനൽ ചർച്ചകളിലൊക്കെ സംസാരിക്കുന്ന സമയത്തും ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ജയിക്കിൻ്റെ കുടുംബക്കാർ അങ്ങനെയല്ല. ഇനി ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്താം. ഒരു തനി കോട്ടയംകാരൻ, അച്ചടി ഭാഷ എന്നുള്ളത് അടുത്തോട് പോലും പോയിട്ടില്ലാത്ത ഒരാൾ. ജയിക്ക് കഴിഞ്ഞ രണ്ടു തവണ മത്സരിച്ച പോലെ അല്ല ഇത്തവണ. നല്ല മത്സരമാണ്, ഒരു വിജയപ്രതീക്ഷ ജയിക്ക് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ കുടുംബക്കാരെ ഒരു പിന്തുണയും? തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാവിധ പിന്തുണയും കുടുംബത്തിൽ നിന്നുണ്ട്, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു മത്സരത്തെ നിങ്ങൾ നോക്കുകയാണ്? ഈ ഇത്രയും വാർത്തകളും ചർച്ചകളും ഒക്കെ നിൽക്കുകയാണ്, നല്ല മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തിൽ ഒരു വ്യത്യാസം തോന്നുന്നു? കഴിഞ്ഞ തവണത്തിനും വ്യത്യാസം, ഇത് മൂന്നാമത്തെ ആണ് ജയിക്കിൻ്റെ ഒരു പോസ്റ്റിംഗ് മണ്ഡലത്തിൽ വന്നേക്കുന്നത്. അതിന് അനുസരിച്ച് നല്ലൊരു ശക്തമായ ഒരു മത്സരം, ഇപ്പം തന്നെ എല്ലാ പഞ്ചായത്തുകളും അതിന് തെളിവാണ്. മത്സരം പാർട്ടിക്ക് നല്ല രീതിയിൽ കത്തിപ്പടർത്താനുള്ള ഒരു കപ്പാസിറ്റി പാർട്ടി ഇപ്പം മണ്ഡലത്തിൽ കൈവരിച്ചു കഴിഞ്ഞു. ജയിക്കിനെ പോലെ രാഷ്ട്രീയത്തിലോട്ടൊന്നും ഇറങ്ങാൻ തോന്നിയില്ല? തീർച്ചയായിട്ടും ഇല്ല, കുടുംബത്തിനകത്ത് തന്നെ നിൽക്കാനായിട്ടുള്ളത്. കുടുംബത്തിനകത്ത് തന്നെ എന്നാടാ ഉപയോഗം ചോദിക്കുന്ന ഒരു തനി കോട്ടയംകാരൻ്റെ വേറൊരു ചെറുതിനെ കൂടെ കാണാം. രണ്ടെണ്ണം കൂടി രണ്ടുപേരും ഒരു സ്കൂളിൽ പോയി. ഇവൻ മറ്റേ ജയിക്കിനെ പോലെ തന്നെയാണ്, മൈക്ക് ചർച്ചയൊക്കെയാണെന്ന് തോന്നുന്നു. കുറേ നേരമായി മൈക്ക് പിടിക്കുന്നത്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷേ 7 മാസമായുള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും വലിയ ആവേശമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജയിക്കിൻ്റെ വീട്ടിലെ അവസ്ഥ. കഴിഞ്ഞ തവണത്തെ ഇതുപോലെ അല്ല ഇത്തവണത്തെ കാര്യങ്ങളെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് കുടുംബവും. അത് കുടുംബത്തിൻ്റെ മാത്രം ഒരു പ്രതീക്ഷയായിട്ടല്ല, പാർട്ടിയോട് സംസാരിക്കുമ്പോൾ അവരും ആ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത്. ഏകപക്ഷീയമല്ല മത്സരം എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. മറ്റ് വിഷയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ചർച്ചകളാവാം. ഈ വികസനം അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയാവാമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫ്. കൺവെൻഷൻ അടക്കമുള്ള പരിപാടികൾ നടക്കും. കഴിഞ്ഞ ദിവസം ജയിക്ക് കടന്നുപോയ വഴികളിലെല്ലാം ഒരു തിരഞ്ഞെടുപ്പ് ആവേശം നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ അത്തരത്തിലൊരു ചർച്ചയും ഒരു ആവേശവും ഒക്കെ നിലനിൽക്കുന്നതിനാൽ നമുക്കിവിടെ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു ഏകപക്ഷീയമായ ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ല ആ ഫീൽ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ചാണ്ടിയുമ്മനാണ് എങ്കിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ തവണത്തേതിലും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ചാണ്ടിയും പറയുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിധത്തിലുള്ള ആവേശങ്ങളിലേക്കും പുതുപ്പള്ളി മണ്ഡലം കടന്നിരിക്കുന്നു. ഈ നാട്ടുകാരും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഇവരുടെയൊക്കെ തലമുറയിൽ ഇങ്ങനെയൊരു ഒരു തെരഞ്ഞെടുപ്പ് ആവേശം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഉമ്മൻചാണ്ടി വല്ലപ്പോഴും വന്ന് നോമിനേഷൻ കൊടുക്കും, അതിനുശേഷം 2-3 ദിവസം വന്ന് പ്രചരണം നടത്തി പോവുക എന്നതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രചരണത്തിനൊന്നും രംഗത്തുണ്ടായിരുന്നില്ല. മറ്റുള്ളവരെ സംബന്ധിച്ച് തിരക്കിൻ്റെ അല്ലേ, തിരക്കിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സമയമാണ്. കാരണം മണ്ണാർക്കാട് പള്ളിപ്പെരുന്നാൾ, ഓണം, പിന്നെ ഇലക്ഷൻ. അപ്പോൾ കുറേ ദിവസങ്ങളിൽ 2-3 ആഴ്ച, 1 മാസത്തോളം ഏകദേശം അങ്ങ് തിരക്കിൻ്റെ അയ്യറ് കളിയാണ്. അപ്പോൾ അതവർ നന്നായി ആസ്വദിക്കട്ടെ. സാധാരണ
കാരണം ജീവിതം ചിലപ്പോൾ കുറച്ചൊക്കെ അല്ലെ ഈ ആകെ ശബ്ദമായ മയമായ അന്തരീക്ഷമാകും, തൽക്കാലം സഹിക്കാതെ നിവർത്തിയില്ല. അപ്പോൾ